നമസ്കാരം എല്ലാവർക്കും ആയുർ ടോക്സാൻറ്റിക്സിലേക്ക് സ്വാഗതം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മൂൺമിൽക്കിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രിപ്പറേഷനുമാണ് ഇന്ന് നമ്മൾ ആയുർ ടോക്സാറ്റിക്സിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് നല്ലവണ്ണം ഉറക്കം കിട്ടാനായിട്ട് അതുപോലെ തന്നെ ഉള്ളവർക്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ പ്രശ്നം കുറയാനായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറാനായിട്ടും രോഗപ്രതിരോധ ശേഷി കൂടാൻ ദഹനം നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് സാധാരണ ഏറ്റവും മെയിനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവാണ് അപ്പോൾ ഉറക്കക്കുറവിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ളവർക്ക് ഉള്ളവർക്ക് മറ്റ് പല രോഗങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് പല രോഗങ്ങളുടെ റൂട്ട് കോസ് നമുക്ക് ഉറക്കക്കുറവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാലിൽ ധാരാളം കാൽഷ്യം പ്രോട്ടീൻസ് അങ്ങനെ മറ്റ് ഒരുപാട് മിനറൽസ് ഉണ്ട് പാലിൽ അടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമിനോ ആസിഡാണ് ട്രിപ്റ്റോ ഫാൻ ഈ ഒരു ട്രിപ്റ്റോഫാൻ പിന്നീട് രണ്ട് ഹോർമോൺസ് അതായത് സെറട്ടോണിൻ വെളട്ടോണിൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യും ഈ രണ്ട് ഹോർമോൺസും തന്നെ നമ്മുടെ മനസ്സിനെ വളരെയധികം കാമാക്കി നിർത്തിയിട്ട് നമുക്ക് നല്ലോണം ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ മൂൺമിൽക്കിൽ ആഡ് ചെയ്യുന്ന മറ്റ് പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മഞ്ഞൾ അതുപോലെ തന്നെ തേൻ മഞ്ഞളിനും തേനിനും ഒരുപോലെയുള്ള ഒരു ഗുണമാണ് ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി അപ്പം അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന തൊണ്ടവേദന ചുമ അതുപോലെ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇത് വളരെ നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ തേനിൽ ധാരാളം പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രീബയോട്ടിക്സ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അതുവഴി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് മലബന്ധമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വയറ് വന്ന് വീർക്കുക ഉരുണ്ടു ഉരുണ്ടൂടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടും ഈ ഒരു മൂൺമിൽക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇനി ഈ ഒരു മൂൺ മിൽക്കിലേക്ക് നമുക്ക് അമുക്കുരത്തിൻ്റെ പൗഡറും കൂടി ചില കേസസിൽ ആഡ് ചെയ്യാം അപ്പോൾ അമുക്കുരം ഇതിലേക്ക് ആഡ് ചെയ്യണതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും ഞാൻ ഈ വീഡിയോയുടെ അവസാനം വിശദമായിട്ട് പറയാം അപ്പോൾ അതിന് മുൻപ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൂൺ മിൽക്ക് മൂൺമിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് മൂൺ മിൽക്ക് ഇപ്പോൾ ഈ ഒരു മൂൺ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഒരു കപ്പ് പാല് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം നെയ്യ് വേണം പശുവിൻ പശുവിനെയ്യ് തന്നെ വേണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേൻ പിന്നെ ഇത് കൂടാതെ രണ്ട് ചെറിയ കറുവപ്പട്ട രണ്ട് ചെറിയ കുരുമുളകിൻ്റെ കുരു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി വേണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് വേണം ഇത് ഈ ഒരു മൂൺമിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു മൂൺ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പാൽ നന്നായിട്ട് ചൂടാക്കണം പാൽ നന്നായി ചൂടായതിനു ശേഷം വേണം ഇതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് പശുവിൻ പാലാണ് അപ്പോൾ നിങ്ങൾ ആട്ടിൻ പാലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ആട്ടിൻ പാലിലാണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂൺ മിൽക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ പാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി അടിയിപ്പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് പാലിൽ ചെറുതായിട്ട് തിള പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്ന എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യം പശുവിൻ നെയ്യാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പശുവിൻ നെയ്യും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ ഈ പശുവിൻ നെയ്യ് സഹായിക്കും പ്രത്യേകിച്ച് പാലിൻ്റെ കൂടെ നെയ്യും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണവും ഇരട്ടിയാവും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവരോ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു നെയ്യിൻ്റെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാത്ത പക്ഷം പശുവിൻ നെയ്യ് തീർച്ചയായിട്ടും ഈ ഒരു മൂൺ മിൽക്കിൽ ആഡ് ചെയ്യും s radikya။ ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മൂൺ മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വാദം അതുപോലെ തന്നെ പിത്തം ഈ രണ്ട് ദോഷങ്ങളെയും ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് നല്ലോണം ഉറക്കം തരാനായിട്ട് നമ്മുടെ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപാണ് ഇത് കുടിക്കേണ്ടത് ഇനി ചില കുട്ടികൾക്ക് കഫദോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും അതായത് പെട്ടെന്ന് കഫക്കെട്ട് ഉണ്ടാവുക കൂടെ കൂടെ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവരുടെ കേസിൽ ഈ ഒരു പാല് തിളപ്പിക്കുന്ന സമയത്ത് ആ പാലിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നിർമ്മിപ്പിച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പം അവർക്ക് ആ ഒരു കഫ ദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അത് സഹായിക്കും ഇപ്പോൾ പാലിൽ ചെറുതായിട്ട് നമുക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറുവപ്പട്ടയും അതുപോലെ ചുക്കും കുരുമുളകും കൂടി പൊടിച്ച് വെച്ച മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഇതിലേക്ക് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് എരിവൊന്നും ഉണ്ടാവില്ല ഇതിലേക്ക് നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മഞ്ഞളിലെ കുറുക്കുമിന് നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പം നമ്മുടെ ഈ ഒരു മൂൺ മൂൺമിൽക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൂൺ മിൽക്കിലേക്ക് അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കുരം ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ സാധാരണ അമുക്കുരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ശരീരപുഷ്ടി ഉണ്ടാവാനായിട്ട് അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷി കൂടാനായിട്ടൊക്കെ തന്നെ അമുക്കുരം ഉപയോഗിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമുക്കുരത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് ചെറുതായിട്ട് കുറയ്ക്കാനായിട്ട് അമുക്കുരത്തിന് കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് അമുക്കുരം അതുപോലെ തന്നെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂട്ടാനായിട്ടും ഈ ഒരു അമുക്കുരത്തിന് സാധിക്കും അപ്പോൾ ഈ അര അമുക്കുരം നിങ്ങൾ ഈ ഒരു മിൽക്കിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാല് തിളക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാൽ ടീസ്പൂൺ അമുക്കുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സാധാരണ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പൊതുവേ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു മരുന്നാണ് അമുക്കുരം അപ്പോൾ പൊതുവേ ഈ അമുക്കുരം പറയുന്നത് പാലിലിട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ ഇത് പാലിലിട്ട് കഴിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു മൂൺമില്ക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ അമുക്കുരം ഇട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഫലപ്രദമാണ് അപ്പോൾ ഈ ഒരു മൂൺമില്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയ്ക്ക് പകരം തേനാണ് കാരണം തേനെയാണ് എപ്പോഴും ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളത് പക്ഷേ ഒരിക്കലും നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കരുത് കാരണം ചൂടുള്ള പാലിലേക്ക് നമ്മൾ തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തേൻ നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ടോക്സിസിറ്റി വരും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പാല് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ അമിതമായിട്ട് തേൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ തന്നെ തേൻ ധാരാളമാണ് ഒരു ഗ്ലാസ് പാലിന് എത്രമാത്രം തേൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് അമുക്കുരം ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അമുക്കുരം ഉപയോഗിക്കാം എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അമുക്കുരം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അമുക്കുരം ചില കേസസിൽ കോൺട്രാ ആണ് അമിതമായിട്ട് രക്തസമ്മർദ്ദമുള്ളവർക്ക് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ചെറിയ കുട്ടികൾക്ക് ഇവർക്കൊന്നും പൊതുവേ അമുക്കുരം പെട്ടെന്ന് തന്നെ കൊടുക്കാറില്ല അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ തന്നെ പല ക്രൈറ്റീരിയാസും നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ കാര്യം ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു അഡ്വൈസ് തേടിയിട്ട് എപ്പോഴും ഈ അമുക്കുരം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് മൂൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്